ഹായ് ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്നൊരു നല്ല റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ കുട്ടികൾക്ക് സ്കൂളിൽ കൊടുക്കാൻ പറ്റിയ സ്നാക്കൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്ക്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മൂന്നോ നാലോ അഞ്ചോ വേണമെങ്കിൽ എടുക്കാം, കുഴപ്പമില്ല, ഉള്ളതുപോലെ എടുക്കാം. അപ്പോൾ ഇതിന് ഞാൻ രണ്ട് മുട്ടൻ്റെ അളവാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുന്നത്. ഇനി കുറച്ച് ഉപ്പും ഇട്ട് അതിലേക്ക് ഇനി കുറച്ച് ചില്ലി ഫ്ലാക്സും ഇട്ട് കുറച്ച് പെപ്പർ പൗഡറും കൂടി ഇടണം കേട്ടോ. അതിൻ്റെ അടുത്ത് ഇല്ലാത്തോണ് ഞാൻ ഇട്ടിട്ടില്ല. പിന്നെ പച്ചമുളക്, ഉള്ളി ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. ജസ്റ്റ് ഫോർക്ക് വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ ബീറ്റ് ചെയ്തിട്ടാകുമ്പോൾ നമുക്ക് ബട്ടറിലാണ് കുറച്ചും കൂടി ചെയ്ത ടേസ്റ്റ്. അതുകൊണ്ട് ഞാൻ ബട്ടറാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഒരു ടീസ്പൂൺ അളവിൽ ബട്ടർ ഇട്ടിട്ട് അതിലേക്ക് മുട്ട ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് അല്ല, 2 സെക്കൻഡ് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതുപോലെ കിട്ടും. എന്നിട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കുക. അപ്പോൾ ഒരു വറവിൻ്റെ കരിന് ഓറ് നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കത് ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഇപ്പോഴത്തെ കുട്ടികൾക്ക് തട്ടിപ്പ് കടികളൊന്നും പറ്റില്ല. നല്ല ടേസ്റ്റി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്താൽ മാത്രമേ കഴിക്കുന്നുള്ളൂ. അപ്പോൾ അവർക്ക് എന്തായാലും ടേസ്റ്റി ഇഷ്ടപ്പെടും. പിന്നെ ഈ ഒരു വൈറ്റ് സോസാണ് ഇതിൻ്റെ മെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം ഒരു ടീസ്പൂൺ അളവിൽ ബട്ടർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. വെളുത്തുള്ളി ഒരു 4-5 ഇഞ്ചി ചതച്ചിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 1/2 കപ്പ് അല്ലെങ്കിൽ 1/2 കപ്പ് പാലൊഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു നുള്ളി ഉപ്പും, പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് മൈദപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഒന്ന് കുറുക്കിയെടുക്കുക. പെട്ടെന്ന് കുറുങ്ങിപ്പോകുന്നൊരു അവസ്ഥയാണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് പാലൊഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ പേസ്റ്റ് പരുവത്തിലാകുന്നത് വരെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. മീഡിയം ടു ലോ ഫ്ലെയിമാണ്. ഇനി അതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലാക്സും കുറച്ച് പെപ്പർ പൗഡറും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സാക്കുക. ഇനി നമ്മൾ ഈ ഒരു മിക്സും പിന്നെ നമ്മൾ ആദ്യം വറുത്ത് വെച്ച മുട്ടയിലേക്ക് ഒന്നിട്ട് കൊടുക്കുക. എന്നിട്ട് മൊത്തത്തിലൊന്ന് മിക്സാക്കി എടുക്കുക. ഇനിയൊന്നും പണിയില്ല, നമ്മളെ ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അതും ബട്ടറിൽ തന്നെയാണ് ടോസ്റ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു 6 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബട്ടറിൽ ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ടെടുക്കുക രണ്ട് സൈഡും. ഒരുപാടങ്ങ് മുരിഞ്ഞു പോകണ്ട, നല്ലൊരു ക്രിസ്പ്നെസ്സോടെ ചെയ്തെടുക്കുക. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കഴിക്കാനും കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്നൊരു ടേസ്റ്റ് എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു ടേസ്റ്റാണ്. ഈ വൈറ്റ് സോസിൻ്റെ ടേസ്റ്റ് വേറെ തന്നെ എടുത്തറിയും. പിന്നെ എന്താ പറയുക, നമ്മൾ കഴിക്കുന്നത് എഗ്ഗാണെന്ന് തോന്നിയില്ല, അത്രയും ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസിനായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ കൂടുതലൊന്നും പറയാനില്ല. അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കും.